ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയായിരുന്നു അവുൽ പക്കീർ ജൈനുൽ ആബിദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാം. പ്രശസ്തനായ മിസൈൽ സാങ്കേതിക വിദ്യാ വിദഗ്ധനും എഞ്ചിനീയറുമായിരുന്നു ഇദ്ദേഹം. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച ഇദ്ദേഹം ബഹിരാകാശ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം, ബഹിരാകാശ ഗവേഷണ കേന്ദ്രം തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൻ്റെയും ബാലിസ്റ്റിക് മിസൈലിൻ്റെയും വികസനത്തിനും ഏകോപനത്തിനും മറ്റും അബ്ദുൽ കലാം വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്ന് കലാമിനെ വിശേഷിപ്പിക്കാറുണ്ട്. പൊക്രാൻ ആണവായുധ പരീക്ഷണത്തിനു പിന്നിൽ സാങ്കേതികമായും ഭരണപരമായും കലാം സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. 2002 അന്നത്തെ ഭരണകക്ഷിയായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രധാന പ്രതിപക്ഷ കക്ഷിയായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് Iയുടെയും പിന്തുണയോടെ ഇദ്ദേഹം രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തൻ്റെ ജനകീയ നയങ്ങളാൽ ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന പേരിൽ പ്രശസ്തനായ അദ്ദേഹം 2007 July 25 സ്ഥാനമൊഴിഞ്ഞ ശേഷം തൻ്റെ ഇഷ്ടമേഖലയായ അധ്യാപനം, എഴുത്ത്, പ്രഭാഷണം, പൊതുജന സേവനം തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഡോർ എന്നിവിടങ്ങളിൽ അധ്യാപകനും തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വൈസ് ചാൻസലറുമായിരുന്നു. 2020 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള മാർഗങ്ങളും ദർശനങ്ങളും India 2020 എന്ന തൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. അദ്ദേഹം ഒരു സാങ്കേതിക വിദ്യാ വിദഗ്ധൻ മാത്രമായിരുന്നില്ല, രാഷ്ട്രത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള രാഷ്ട്രതന്ത്രജ്ഞൻ കൂടിയായിരുന്നു. വിവിധ വിദ്യാലയങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളുമായി സംവദിക്കുക എന്നത് കലാമിന് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രചോദനം നൽകിയവയാണ്. APJ@abdulkalam.com എന്ന തൻ്റെ ഇമെയിലിൽ എല്ലായ്പ്പോഴും സജീവമായിരുന്നു കൊണ്ട് അദ്ദേഹം ആളുകളുമായും വിശിഷ്യ വിദ്യാർത്ഥികളുമായും നിരന്തരം സംവദിച്ചുകൊണ്ടിരുന്നു. അഴിമതി വിരുദ്ധ ഇന്ത്യ സൃഷ്ടിക്കുവാനായി യുവജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ഒരു ദൗത്യവും അദ്ദേഹം ഏറ്റെടുത്ത് നടത്തുന്നുണ്ടായിരുന്നു. ആദ്യകാല ജീവിതവും വിദ്യാഭ്യാസവും. ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് പേരുകെട്ട തമിഴ്നാട്ടിലെ രാമേശ്വരത്തെ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ 1931 October 15 ജൈനുലാബിദ്ദീൻ്റെയും ആശിയമ്മയുടെയും ഇളയപുത്രനായാണ് APJ അബ്ദുൽ കലാം ജനിച്ചത്. നല്ല മതഭക്തിയുള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. ധനുഷ്കോടി രാമേശ്വരം യാത്രക്കുള്ള ബോട്ടുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന തൊഴിലായിരുന്നു അദ്ദേഹത്തിൻ്റേത്. രാമേശ്വരത്തെ ഹൈന്ദവ മത നേതാക്കളുമായും സ്കൂൾ അധ്യാപകരായും മറ്റും അദ്ദേഹം ഊഷ്മളമായ സൗഹൃദം പുലർത്തുകയും ചെയ്തിരുന്നു. അബ്ദുൽ കലാമിൻ്റെ ബന്ധുവായിരുന്ന ഷംസുദ്ദീൻ അവിടുത്തെ ഒരു പത്രവിതരണക്കാരനായിരുന്നു. രാമേശ്വരത്ത് കൂടി കടന്നു പോയിരുന്ന ട്രെയിനുകൾ അവിടെ നിർത്താതിരുന്ന അക്കാലത്ത് പത്രങ്ങൾ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് കെട്ടുകളായി വലിച്ചെറിയുകയായിരുന്നു പതിവ്. ഈ കെട്ടുകൾ എടുത്തു കൂട്ടുന്നതിൽ ഷംസുദ്ദീനെ അബ്ദുൽ കലാം സഹായിച്ചിരുന്നു. ഈ സഹായത്തിന് ഷംസുദ്ദീൻ കലാമിന് ചെറിയ പാരിതോഷികം നൽകുമായിരുന്നു. ഇതായിരുന്നു തൻ്റെ ആദ്യ വേതനം എന്നും അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കലാം ജനിച്ച വീട് രാമേശ്വരത്തെ മോസ്ക് സ്ട്രീറ്റിൽ നിന്നും കാണാവുന്നതാണ്. രാമനാഥപുരത്തെ ഷെവാർട്ട് സ്കൂളിലായിരുന്നു കലാമിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് അബ്ദുൽ കലാം ഒരു ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്നു. എങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി എത്ര കഠിനാധ്വാനം ചെയ്യാനും അദ്ദേഹം തയ്യാറായിരുന്നു. പഠനത്തിനു വേണ്ടി മണിക്കൂറുകളോളം അബ്ദുൽ കലാം ചിലവഴിക്കാറുണ്ടായിരുന്നു. ഗണിതം ആയിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം. കലാമിൻ്റെ മുതിർന്ന സഹോദരിയുടെ ഭർത്താവ് ജലാലുദ്ദീൻ ആയിരുന്നു ആ ഗ്രാമത്തിൽ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ അറിയുന്നവരിൽ ഒരാൾ. ജലാലുദ്ദീൻ പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും ശാസ്ത്ര നേട്ടങ്ങളെക്കുറിച്ചും അബ്ദുൽ കലാമിനോട് പറയുമായിരുന്നു. കലാമിൻ്റെ വിദ്യാഭ്യാസത്തിൽ ജലാലുദ്ദീൻ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. രാമേശ്വരം സ്കൂളിൽ പ്രാഥമിക പഠനം പൂർത്തിയാക്കിയ ശേഷം കലാം തിരുച്ചിറപ്പള്ളി സെൻറ് ജോസഫ് കോളേജിൽ ഉപരിപഠനത്തിനായി ചേർന്നു. 1954 കലാം ഈ കോളേജിൽ നിന്നും ഭൗതികശാസ്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കി. ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് സാഹിത്യത്തോടും കലാമിന് താല്പര്യമുണ്ടായിരുന്നു. ആകാശങ്ങളിൽ പറക്കുക എന്ന തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഭൗതികശാസ്ത്ര പഠനം കൊണ്ട് മാത്രം കാര്യമാവില്ല എന്ന് മനസ്സിലാക്കിയ അബ്ദുൽ കലാം 1955 എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിക്കുവാനായി മദ്രാസിലേക്ക് പോയി. അക്കാലത്ത് സാങ്കേതിക വിദ്യാ പഠനത്തിൽ പ്രശസ്തമായ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഉപരിപഠനത്തിനായി ചേർന്നു. വിമാനത്തിൻ്റെ സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കുവാൻ കോളേജിൽ പ്രദർശിപ്പിച്ചിരുന്ന 2 കലാം സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പഠനത്തിൻ്റെ 2 വർഷത്തിൽ ഏതെങ്കിലും ഒരു വിഷയം ഐച്ഛികമായി എടുത്ത് പഠിക്കേണ്ടിയിരുന്നു.
എയ്റോനോട്ടിക്സ് അഥവാ വ്യോമയാന വിജ്ഞാനീയം എന്ന വിഷയമാണ് തൻ്റെ ഐച്ഛികമായി അബ്ദുൽ കലാം തിരഞ്ഞെടുത്തത്. 1958 ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിൽ ട്രെയിനിയായി ചേർന്നു. വിമാനങ്ങളുടെ പൈലറ്റാവാനായിരുന്നു കലാമിന് ആഗ്രഹം. വ്യോമസേനയുടെ പൈലറ്റ് പരീക്ഷയിൽ പരാജയപ്പെട്ടത് കലാമിനെ കുറിച്ചൊന്നുമല്ല നിരാശനാക്കിയത്. 8 ഒഴിവുകളിലേക്കുള്ള ഇന്റർവ്യൂവിൽ കലാമിൻ്റെ സ്ഥാനം 9 ആയിരുന്നു. 1960 ബിരുദം നേടിയ ശേഷം അബ്ദുൽ കലാം ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ഷൻ എന്ന സ്ഥാപനത്തിൽ ശാസ്ത്രജ്ഞനായി ജോലിക്ക് ചേർന്നു. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിലായിരുന്നു ഈ സ്ഥാപനം. പ്രതിരോധ മേഖലയ്ക്കായി സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും വികസിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു ഇത്. ഇന്ത്യൻ സൈന്യത്തിനു വേണ്ടി ഒരു സൂപ്പർസോണിക് ടാർജറ്റ് എയർക്രാഫ്റ്റ് നിർമ്മിക്കുക എന്നതായിരുന്നു ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ കലാമിൻ്റെ ആദ്യ ദൗത്യം. ഈ ഉദ്യോഗത്തിൽ കലാം പൂർണ്ണ സംതൃപ്തനായിരുന്നില്ല. ജലത്തിലും കരയിലും ഒരുപോലെ സഞ്ചരിക്കാനാവുന്ന ഹെയറോക്രാഫ്റ്റിക് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു കലാമിനെ ഏൽപ്പിച്ച അടുത്ത ദൗത്യം. ദിവസവും 18 മണിക്കൂർ ജോലി ചെയ്ത് മിഷൻ നന്ദി അദ്ദേഹം പൂർത്തിയാക്കി. പ്രതിരോധ മന്ത്രിയായ വി കെ കൃഷ്ണമേനോൻ നന്ദിയെ കാണാൻ വന്നു. അദ്ദേഹത്തിന് നന്ദിയിൽ പറക്കണമെന്ന് ആഗ്രഹം തോന്നി. മാത്രമല്ല കലാം തന്നെ അത് പറപ്പിക്കണമെന്നും മന്ത്രിക്ക് നിർബന്ധമുണ്ടായിരുന്നു. കലാം മന്ത്രിയെയും കൊണ്ട് സുരക്ഷിതമായി പറന്ന് തിരിച്ചെത്തി. സാങ്കേതികമായി നന്ദി വിജയിച്ചെങ്കിലും സാമ്പത്തിക കാരണങ്ങളാൽ പദ്ധതി നിർത്തിവെച്ചു. തന്നെ ഒരുപാട് വേദനിപ്പിച്ച സംഭവങ്ങളിലൊന്നായി കലാം ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1969 കലാം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ നിയമിതനായി. ഇതോടെ അബ്ദുൽ കലാം ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ വാഹനം വികസിപ്പിച്ചെടുക്കാനുള്ള സംഘത്തിൻ്റെ തലവനായി നിയമിക്കപ്പെട്ടു. ഇന്ത്യ ആദ്യ റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ റേഞ്ച് സേഫ്റ്റി ഡയറക്ടറായിരുന്നു കലാം. മനസ്സും ശരീരവും പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് തന്നെ സംഘത്തോടൊപ്പം SLV-3 എന്ന വിക്ഷേപണ വാഹനം വികസിപ്പിച്ചെടുത്തു. 12 വർഷത്തെ കഠിന തപസ്യയുടെ ഫലമായി 1979 ആഗസ്റ്റ് 10 ശ്രീഹരിക്കോട്ടയിൽ SLV-3 വിക്ഷേപണത്തിന് തയ്യാറായി. 23 മീറ്റർ നീളവും 17 ടൺ ഭാരവുമുള്ള റോക്കറ്റ് ഭ്രമണപഥത്തെ ലക്ഷ്യമാക്കി ഉയർന്നു. രാഷ്ട്രം മുഴുവൻ ഉറ്റുനോക്കിയ വിക്ഷേപണമായിരുന്നു അത്. എന്നാൽ 317 സെക്കൻഡുകൾക്ക് ശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ റോക്കറ്റ് തകർന്നു വീണു. വിക്ഷേപണ പരാജയത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് തന്നിലേക്ക് ഒതുങ്ങിക്കൂടിയ അബ്ദുൽ കലാമിന് അന്നത്തെ VSSC ഡയറക്ടർ ഡോക്ടർ ബ്രഹ്മപ്രകാശ് വീണ്ടും ആത്മവീര്യം പകർന്നു. തുടർന്ന് നടന്ന SLV-3 അടുത്ത പരീക്ഷണ പറക്കൽ 1980 ജൂലൈ 17 രോഹിണി എന്ന കൃത്രിമോപഗ്രഹത്തെ അദ്ദേഹം വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു. SLV-3 വിജയം കലാമിനെ ആഗോള പ്രശസ്തനാക്കി. ഹൈദരാബാദിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ തലവനായി കലാം 1982 ചുമതലയേറ്റത് ഇന്ത്യൻ മിസൈൽ സാങ്കേതിക വിദ്യയിലെ വഴിത്തിരിവാകുകയായിരുന്നു. KR Narayanan ശേഷം ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയായിട്ടാണ് കലാം രാഷ്ട്രപതി ഭവനിൽ പ്രവേശിക്കുന്നത്. ഇന്ത്യയുടെ മുൻനിര രാഷ്ട്രീയ കക്ഷികളായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഭാരതീയ ജനതാ പാർട്ടിയും ഒരുപോലെ പിന്തുണച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അബ്ദുൽ കലാം. തൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ക്യാപ്റ്റൻ ലക്ഷ്മിയേക്കാൾ 815548 വോട്ടുകൾ അധികം നേടിയാണ് കലാം ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയാവുന്നത്. 2002 ജൂൺ 10 അന്നത്തെ ഭരണകക്ഷിയായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം പ്രതിപക്ഷ പാർട്ടിയായിരുന്ന കോൺഗ്രസിനോട് തങ്ങൾ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് അബ്ദുൽ കലാമിനെ പിന്തുണയ്ക്കാൻ പോകുന്നു എന്ന കാര്യം ഔദ്യോഗികമായി അറിയിച്ചു. സമാജ്വാദി പാർട്ടി കൂടി കലാമിനുള്ള പിന്തുണ അറിയിച്ചതോടെ ഒരു രണ്ടാം വട്ട സാധ്യത കൂടി കൽപ്പിക്കപ്പെട്ടിരുന്ന KR Narayanan താൻ ഇനി രാഷ്ട്രപതിയായി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് കലാമിനുള്ള വഴി സുഗമമാക്കി. ജൂലൈ 18 വോട്ടെണ്ണൽ. കലാം ഏകപക്ഷീയമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അബ്ദുൽ കലാം ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയായി മാറി. ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന 3rd രാഷ്ട്രപതി എന്ന ബഹുമതി കൂടി അബ്ദുൽ കലാമിനുണ്ട്. ഡോക്ടർ SRadhakrishnanum ഡോക്ടർ സക്കീർ ഹുസൈനുമായിരുന്നു കലാമിന് മുമ്പ് ഈ ബഹുമതിക്ക് അർഹരായവർ. ശേഷം പ്രണബ് മുഖർജിക്കും ഭാരതരത്ന ലഭിച്ചു. രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു കലാം. രാഷ്ട്രപതി ഭവനിലും വളരെ ലാളിത്യം നിറഞ്ഞ ജീവിതമായിരുന്നു അദ്ദേഹം പിന്തുടർന്നു പോകുന്നത്. രാഷ്ട്രപതിക്ക് നിയമം മൂലം അനുവദിച്ച് കിട്ടിയിരുന്ന പല സൗജന്യ സഹായങ്ങളും സ്വീകരിക്കാൻ പോലും കലാം തയ്യാറായിരുന്നില്ല. പാദരക്ഷകൾ പോലും സ്വയം അണിയുകയും അഴിച്ചു മാറ്റുകയും ചെയ്തിരുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ രാഷ്ട്രപതി ഭവനിൽ ജോലിക്കാരുള്ളപ്പോയായിരുന്നു ഇത്. ഭാരതത്തിൻ്റെ ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ട കുട്ടികളുമായി നിരന്തരം സംവദിക്കാനും സല്ലപിക്കാനും കലാം സമയം കണ്ടെത്തിയിരുന്നു.
രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരു രണ്ടാം ഊഴത്തിന് കൂടി കലാം തയ്യാറാണെന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രപതി കാലാവധി അവസാനിക്കുന്ന സമയത്ത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ താൻ ഇനിയും രാഷ്ട്രപതി ഭവനിലേക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രസ്താവനയെ കലാം തന്നെ പിൻവലിച്ചു. 30 സർവകലാശാലകളിൽ നിന്നും അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഭാരത സർക്കാർ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ നൽകിയും ഡോക്ടർ അബ്ദുൽ കലാമിനെ ആദരിച്ചിരിക്കുന്നു. 1981 പത്മഭൂഷൺ, 1990 പത്മവിഭൂഷൺ, 1997 ഭാരതരത്നം എന്നീ ബഹുമതികളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. 2015 ജൂലൈ 27 ഷില്ലോങ്ങിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ പ്രസംഗിക്കുന്നതിനിടെയുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടനെ അടുത്തുള്ള ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 84 വയസ്സിൽ APJ അബ്ദുൽ കലാം ലോകത്തോടെ ഇവിടെ പറഞ്ഞു.